ബാറ്റ്മാൻ സീരീസിലെ ദ ഡാർക്ക് നൈറ്റ് എന്ന സൂപ്പർ ഹീറോ കാറ്റിൽപ്പെട്ട സിനിമയിൽ ഹീറോയിക്കാൽ കൈയടി നേടിയ വില്ലനാണ് ജോക്കർ. ഇന്ന് ജോക്കർ എന്ന കഥാപാത്രത്തെ പറ്റി അറിയാത്തവർ നമുക്കിടയിൽ വളരെയേറെ അപൂർവമായിരിക്കും. ഹീത്ത് ആൻഡ്രൂ ലെഡ്ജർ എന്ന ഓസ്ട്രേലിയൻ കഥാപാത്രമായിരുന്നു നമുക്ക് മുന്നിൽ ജോക്കറായിട്ട് അവതരിച്ചത്. ദ ഡാർക്ക് നൈറ്റ് എന്ന ഫിലിമിന് മുമ്പും പിൻപും ഒരുപാട് ജോക്കർ കഥാപാത്രം സിനിമയിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയേറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒരു ജോക്കറിനും അന്നും ഇന്നും കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ക്യാരക്ടറായിട്ട് അവതരിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ ജീവിച്ച് കാണിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരു കഥാപാത്രത്തിനെ സ്വയം ജീവനെടുത്ത ഹീത്ത് ലെഡ്ജർ എന്ന ജോക്കറുടെ ജീവചരിത്രമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1979 April 4 ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന സ്ഥലത്താണ് ലെഡ്ജർ ജനിക്കുന്നത്. ലെഡ്ജറുടെ അമ്മയുടെ പേര് സാലി ലെഡ്ജർ എന്നും അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരും കിം ലെഡ്ജർ എന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ അന്നത്തെ കാലത്ത് ഒരു പ്രമുഖ റേസ് കാർ ഡ്രൈവറും മൈനിങ് സ്പെഷ്യലിസ്റ്റുമായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു പ്രമുഖ ചിത്രമുണ്ട്, എമിലി ബോണ്ടയുടെ വൂത്തറിംഗ് ഹൈറ്റ്സ്. അതിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരി കേജിനും പേരിട്ടിരുന്നത്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ചെസ് കളിയോടായിരുന്നു വളരെയേറെ താല്പര്യമുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ 10 തന്നെ അദ്ദേഹത്തിന് ചെസ്സിൽ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിഞ്ഞു. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ 10 തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വേർപിരിയുകയാണ്. ലെഡ്ജർ എന്ന 10 സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. 16 ലെഡ്ജർ തന്റെ പ്രാഥമിക പഠനം പൂർത്തിയാക്കി. അങ്ങനെ കൂടുതൽ കൂടുതൽ സിനിമകളിലും മറ്റുമൊക്കെ അവതരിപ്പിക്കാനുള്ള താല്പര്യം ലെഡ്ജറിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തന്റെ ദീർഘകാല സുഹൃത്തായ ഡിക്കാർലോയുമായി അദ്ദേഹം സിഡ്നിയിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ ഒരുപാട് അലഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ടെലിവിഷനിലും മറ്റൊക്കെ അവതരിക്കാനുള്ള ചെറിയ ചെറിയ അവസരങ്ങളെ കിട്ടുകയാണ്. അങ്ങനെ 1997 പുറത്തിറങ്ങിയ ബ്ലാക്ക് റോക്ക് എന്ന വൈകാരിക നാടകത്തിൽ അദ്ദേഹത്തിന്റെ ഫീച്ചർ ഫിലിം അരങ്ങേറ്റം വന്നു. ചരിത്രപരമായ ഒരു ഫാന്റസി സീരീസ് ആയിട്ട് ഇത് മാറുകയായിരുന്നു. അങ്ങനെ ഇത് ആളുകൾക്കിടയിൽ നല്ല പേരെടുപ്പോടൊക്കെ അറിയാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ഫാൻസും റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കാമുകിമാർ കടന്നു വരും. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഇട്ടേച്ചു. ഇതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട്സ് പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരു മെത്തേഡ് ആക്ടറായിരുന്നു. അതായത് അദ്ദേഹം സിനിമകളിലും മറ്റും അവതരിക്കുകയല്ല ചെയ്തത്, മറിച്ച് പൂർണ്ണമായിട്ടും ഒരു കഥാപാത്രം എന്താണോ അത് പഠിച്ച് അതായിട്ട് ജീവിച്ച് കാണിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് കാണുന്ന അദ്ദേഹത്തിന്റെ കാമുകിമാർക്കും മറ്റും അദ്ദേഹത്തെയാണോ അതോ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെയാണോ സ്നേഹിച്ചത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് വിട്ടേച്ച് പോയിട്ടുള്ളത് എന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത്. അങ്ങനെ 2 കൂടെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആക്ട്രസ് ആയിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് 2 അങ്ങനെ കുറച്ചുനാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് വലിയ വലിയ സിനിമകളിലൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കെ 2005 ബ്രോക്ക് ബാക്ക് മൗണ്ടൻ എന്ന ചിത്രത്തിൽ മികച്ച നടനുള്ള ഓസ്കാർ നാമനിർദ്ദേശിക പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേര് വരികയാണ്. പക്ഷെ ഭാഗ്യം അദ്ദേഹത്തെ തട്ടിക്കളയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹോളിവുഡ് സിനിമകളിലെ അത്ഭുതങ്ങളിൽ ഒരാളായ ക്രിസ്റ്റഫർ നോളൻ തന്റെ ഡാർക്ക് നൈറ്റ് എന്ന സിനിമയിലേക്ക് കഥാപാത്രങ്ങളെ തേടുന്ന കാര്യം ഇദ്ദേഹം അറിയുന്നത്. കോമിക് ബുക്കുകളിലൂടെ മറ്റും ബാറ്റ്മാനെ സ്നേഹിച്ച ലെഡ്ജർ ഇതറിയുകയാണ്. അങ്ങനെ വാർണർ ബ്രോസ് പ്രൊഡക്ഷൻ കമ്പനിക്ക് തന്റെ അഭിനയമോഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഇദ്ദേഹം എഴുതുകയാണ്. പല നടന്മാരെയും കാസ്റ്റ് ചെയ്തെങ്കിലും നോളന്റെ ഭാവനയ്ക്കൊത്ത് ആരും വന്നില്ല. അങ്ങനെ അടുത്ത അവസരം ലെഡ്ജറിന് ലഭിക്കുകയാണ്. ചെയ്യുന്നത് കൊച്ചു കഥാപാത്രമാണെങ്കിലും അതെല്ലാം മികച്ച രീതിയിൽ ചെയ്യാൻ ലെഡ്ജറിന് സാധിച്ചു. താൻ ആഗ്രഹിച്ചത് ബാറ്റ്മാൻ എന്നൊരു വലിയ കഥാപാത്രമാണെങ്കിലും കിട്ടിയത് ജോക്കർ എന്നൊരു വില്ലൻ കഥാപാത്രമായിരുന്നു. ഇതറിഞ്ഞ സഹപ്രവർത്തകരും ഫിലിം കമ്പനിയും എല്ലാം പ്രതിഷേധമറിയിച്ച് രംഗത്ത് വരികയാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ഒരു കൊച്ചു നടൻ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ലെന്നും ലെഡ്ജർ ഇതിൽ നിന്നും പിന്മാറണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നു. ഇത് പിന്നീട് ഒരുപാട് വിവാദത്തിന് വഴിവെക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും നോളൻ വകവച്ചില്ല. ലെഡ്ജറിൽ നോളന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കഥാപാത്രം എന്താണെന്നും എങ്ങനെയായിരിക്കണമെന്നും നോളൻ ലെഡ്ജറിന് വിശദീകരിച്ചു കൊടുത്തു. മാത്രമല്ല ഈ ഒരു കഥാപാത്രത്തെ പറ്റി കൂടുതൽ പഠിക്കാനും ലെഡ്ജറിനോട് ആവശ്യപ്പെടുകയാണ്. നായകനാകാൻ കുറിച്ച് തനിക്ക് വില്ലൻ വേഷം കിട്ടിയതിൽ അദ്ദേഹം പരിഭവിച്ചില്ല. അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും വകവച്ചില്ല. തനിക്ക് കിട്ടിയ ഈ അവസരം തന്നാൽ കഴിയും വിധം ഏറ്റവും മികവോടെ തന്നെ അവതരിപ്പിക്കണമെന്നുള്ള വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു സൈക്കോ കഥാപാത്രമായതിനാൽ ഇത് പഠിക്കാൻ കൂടുതൽ സമയം ആവശ്യമായിരുന്നു. കഥാപാത്രം അനുഭവിച്ച ഒറ്റപ്പെടൽ അനുഭവിക്കാൻ അദ്ദേഹം ഒരു ഹോട്ടലിൽ മുറിയെടുക്കുകയാണ്. അങ്ങനെ 45 അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സൈക്കോ മൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറംലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയാണ്. ഈ ഒരു സമയം അദ്ദേഹം കണ്ണാടിക്ക് മുന്നിലും മറ്റുമൊക്കെയാണ് സമയം ചെലവഴിച്ചിരുന്നത്. മാത്രമല്ല ഈ ഒരു കാലയളവിൽ അദ്ദേഹം വെറും 2 മാത്രമാണ് ഉറങ്ങിയിരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനുവേണ്ടി പഠിക്കുകയാണ്.
അങ്ങനെ 45 ദിവസങ്ങൾ കഴിഞ്ഞു ഷൂട്ടിംഗ് സെറ്റിലെത്തിയ അദ്ദേഹം ആകെ മാറിയിരുന്നു. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ പേടി വരുത്തുന്ന തരത്തിൽ അദ്ദേഹത്തിന് രൂപമാറ്റം വന്നിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട സഹപ്രവർത്തകർ ഞെട്ടി. അടികൊള്ളുമ്പോൾ പോലുമുള്ള ചിരി അതാരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലായിരുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മേക്കപ്പ്. ഇത് ഏതെങ്കിലും ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്ന് മേക്കപ്പ് ഇട്ട് കൊടുത്തതൊന്നുമല്ല. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സൈക്കോ ആയിട്ടുള്ള വ്യക്തി എങ്ങനെയായിരിക്കുമോ മേക്കപ്പ് ചെയ്യുക, അത്തരത്തിലാണ് അദ്ദേഹം സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വന്ന് മേക്കപ്പ് ചെയ്താൽ ഒരു സൈക്കോ കഥാപാത്രം മേക്കപ്പ് ചെയ്യുന്നത് പോലെ ആകില്ല എന്ന് കരുതിയായിരിക്കണം അദ്ദേഹം ഇത് ചെയ്തത്. പിന്നീടുള്ള മേക്കപ്പുകളിലെല്ലാം അദ്ദേഹത്തിന്റെ മേക്കപ്പ് അനുകരിക്കുക മാത്രമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്തിരുന്നത്. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജോക്കറുടെ വായയുടെ ഇരുവശത്തുമായി ചെറിയൊരു കട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്കോട്ട്ലാൻഡിലെ ഒരു സൈക്കോ ടീമുണ്ട്. അവർ മരിച്ച ആളുടെ വായ്ഭാഗം ഇയർ ടു ഇയർ കട്ട് ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട്. എനിക്ക് തോന്നുന്നു മരിച്ചാലും സന്തോഷത്തോടെ കഴിയട്ടെ എന്നോ മറ്റുമായിരിക്കും അവരത് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഹീത്ത് ലെജർ തന്റെ വായുടെ ഭാഗം അത്തരത്തിൽ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഈ മൂവിയിലെ സ്ക്രിപ്റ്റിലില്ലാത്ത പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിരിക്കാൻ ഒരു കാരണവും ഒരു വകുപ്പ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന സീനുകൾ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. ക്രിസ്റ്റഫർ നോളനെ പോലെയുള്ള ഒരു വലിയ ഡയറക്ടറിന് മുന്നിൽ പോയി കോപ്രായങ്ങൾ കാണിക്കുന്ന രീതിയിലായിരുന്നു അപ്പോഴും മറ്റുള്ളവരെല്ലാം കണ്ടിരുന്നത്. മാത്രമല്ല ഇതെല്ലാം എഡിറ്റിംഗിൽ കട്ട് ചെയ്ത് ഒഴിവാക്കപ്പെടുമെന്ന് അവർ വിലയിരുത്തി. ലെജർ തന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ധാരാളം കോമിക് കഥാപാത്രങ്ങളെ മറ്റും ഒരുമിപ്പിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം. ലെജർ തന്റേതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം ക്രിസ്റ്റഫർ നോളൻ അതുപോലെ തന്നെ മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്ട്രീം സൈക്കോമൈൻഡ് കാണിക്കുന്ന ധാരാളം ദൃശ്യങ്ങൾ സിനിമയിലുടനീളമുണ്ട്. അതിലൊന്നാണ് ഒരു നേഴ്സുടെ വേഷം ധരിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യം. ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബോംബിന്റെ കീനക്കി അദ്ദേഹം ബോംബ് പൊട്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിലുള്ള സമയത്തിന് മുമ്പേ അദ്ദേഹം ഈ ബോംബ് പൊട്ടിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെയുള്ള ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്നവരെല്ലാം തരിച്ചു നിൽക്കുകയാണ്. ഇതറിഞ്ഞവർ ഹീത്ത് ലെജർ എന്ന ജോക്കറിനോട് കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ തന്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് പേടിയോടെ അല്ലെ ഭയത്തോടെ അഭിനയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളതായിരുന്നു മറുപടി. അതുപോലെ തന്നെ വേറൊരു ദൃശ്യമുണ്ട്, ബാറ്റ്മാൻ ജോക്കറിന് ഫിത്തിയിൽ ചേർത്ത് നിർത്തി ഇടിക്കുന്ന ഒരു സീൻ. യഥാർത്ഥത്തിൽ മിക്ക ഫിലിമുകളിലും ഫൈറ്റിംഗ് സീൻസ് ഒന്നും യഥാർത്ഥ്യമാവാറില്ല. എന്നാൽ ഈ ഒരു സിനിമയിൽ ജോക്കർ കൊള്ളുന്ന ഓരോ ഇടിയും യഥാർത്ഥ്യമാണ്. ക്യാമറയുടെ മുന്നിൽ തന്നെ, അതായത് ജോക്കറിനെ ബാറ്റ്മാൻ ഇടിക്കുമ്പോൾ തന്നെ മുഴുവൻ ശക്തി എടുത്ത് ഇടിക്കണമെന്ന് പലതവണ ബാറ്റ്മാനോട് ജോക്കർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത്രത്തോളം ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം മുഴുവൻ സീനുകളും അഭിനയിച്ച് തകർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹീത്ത് ലെജറിന് തന്റെ ജോക്കർ എന്ന കഥാപാത്രത്തിൽ നിന്നും തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം ആ ഒരു കഥാപാത്രവുമായി അദ്ദേഹം ഒരുകിച്ചേർന്നിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉറക്കവും എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ മൈൻഡ് സൈക്കോ മൈൻഡ് തന്നെയായിരുന്നു. എന്നിരുന്നാൽ പോലും ഇതിനൊന്നും മുന്നിൽ അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. പല ഡോക്ടർമാരെയും അദ്ദേഹം മാറി മാറി കണ്ടു. അവരെല്ലാം അദ്ദേഹത്തിന് സ്ലീപ്പിംഗ് പിൽസും മറ്റുമൊക്കെയാണ് എഴുതി കൊടുത്തിരുന്നത്. സ്വയബോധം നഷ്ടപ്പെട്ട അദ്ദേഹം സ്ലീപ്പിംഗ് പിൽസും മറ്റു ഗുളികളുമെല്ലാം ഇടകലർത്തി കഴിക്കുകയാണ്. അങ്ങനെ പടത്തിന്റെ എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കെ 2008 ജനുവരി 22 അർദ്ധരാത്രി 3:26 പൂർണ്ണ നഗ്നായിട്ട് തന്റെ ഹോട്ടൽ മുറിയിൽ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. അധികമായി ഉറക്ക ഗുളികളും മറ്റ് പിൽസുമൊക്കെ ഉപയോഗിച്ചതാണ് തന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും ചെയ്തു. അങ്ങനെ പടത്തിന്റെ എഡിറ്റിംഗ് വർക്ക്സ് എല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പടം റിലീസാവുകയാണ്. ജോക്കർ എന്ന കഥാപാത്രം താൻ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറയുകയാണ്. ജോക്കർ എന്ന കഥാപാത്രം താൻ തന്നെയായിരുന്നു അഭിനയിക്കേണ്ടതെന്ന്. സിനിമയിൽ ബാറ്റ്മാനു മുന്നിൽ ജോക്കർ തോക്കുന്നുണ്ടെങ്കിലും ജയിച്ചു വരുന്നൊരു കഥാപാത്രം തന്നെയാണ് ജോക്കർ. അങ്ങനെ ലോകമെമ്പാടും ജോക്കർ ആരാധകർ വളരുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ നേടാൻ കുറച്ച് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നുവെച്ചാല് അഭിനയത്തിലെ ഏറ്റവും വലിയ അവാർഡായ ഓസ്കാർ അവാർഡ് നേടണം എന്നുള്ളതായിരുന്നു. ജീവിതകാലത്തിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം അത് ലഭിക്കുകയാണ്. പിന്നീടൊന്നെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ 10-ാം വയസ്സിൽ വേർപിരിഞ്ഞ തന്റെ അച്ഛനമ്മമാർ ഒരുമിക്കണം എന്നുള്ളതാണ്. തന്റെ മരണശേഷം തന്റെ പേരിലുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചപ്പോൾ തന്റെ അച്ഛനമ്മമാർ ഒരുമിച്ചായിരുന്നു അത് വാങ്ങാൻ വന്നിരുന്നത്. തന്റെ പാഷന് വേണ്ടി അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും ലെജർ അവതരിച്ചിട്ടുണ്ടായിരുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു വില്ലൻ വ്യക്തിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. മാത്രമല്ല മരണശേഷം ഓസ്കാർ അവാർഡ് ഇടുന്ന ആദ്യത്തെ വ്യക്തിയും ലെജർ തന്നെയായിരുന്നു. തന്റെ കുഞ്ഞിനാളിലുള്ള അഭിനയിക്കണം എന്ന ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അദ്ദേഹം മാക്സിമം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തു. അവസാനം അദ്ദേഹത്തിന് അത് നേടാനും കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം കളിച്ച കളിയെല്ലാം അദ്ദേഹത്തിന്റെ മരണത്തിന് കീഴടക്കുകയായിരുന്നു. എന്നിരുന്നാൽ പോലും അത് വേറെ തരത്തിൽ റെക്കോർഡാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അത്രത്തോളം ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വ്യക്തിയായിരുന്നു ഹീത്ത് ലെജർ. അതുകൊണ്ട് തന്നെയാണ് ജോക്കർ എന്ന കഥാപാത്രം ഇത്രയേറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയത്. ഇവിടെയാണ് നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നത്. നമ്മളൊക്കെ ഡ്രീം എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് മാക്സിമം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.